മാത്രമല്ല, വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഏ മുഅ്മിനീങ്ങളെ, വിശ്വാസികളെ, നിങ്ങളുടെ മേൽ അർപ്പിക്കപ്പെട്ട ദൗത്യം നിങ്ങൾ നിർവഹിക്കുന്നില്ലെങ്കിൽ, വിശുദ്ധ ഇസ്ലാം കൃത്യമായി അതിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിന്ന് അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തില്ല, ആ ബാധ്യത നിങ്ങൾ നിർവഹിച്ചില്ല എങ്കിൽ നിങ്ങളെ പരിപൂർണമായും എടുത്തു മാറ്റുകയും പകരം ഒരു സമൂഹത്തെ റബ്ബു സുബ്ഹാനഹു വ തആല ഇവിടെ കൊണ്ടുവരികയും ചെയ്യും. എന്താണ് ആ ആളുകളുടെ സ്വഭാവം എന്നറിയുമോ? എന്താണ് പകരം കൊണ്ടുവരുന്ന ആളുകളുടെ യോഗ്യത എന്നറിയുമോ? പകരം കൊണ്ടുവരുന്ന ആ സമൂഹം അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരായിരിക്കും, അവരെ അള്ളാഹുവും സ്നേഹിക്കുന്നവരായിരിക്കും. അള്ളാഹിനെ സ്നേഹിക്കുക എന്നത്, റബ്ബിനെ സ്നേഹിക്കുക എന്നത് ഒരു വിശ്വാസിയുടെ ബാധ്യതയാണ്. ഈമാനുള്ളവർ അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ്. എന്നാൽ എങ്ങനെ അള്ളാഹുവിനെ സ്നേഹിക്കണം? എങ്ങനെയാ അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടത്? വഹ്ദത്തുൽ വുജൂദിന്റെ ആളുകൾ പറഞ്ഞതുപോലെയല്ല. വഹ്ദത്തുൽ വുജൂദുമായി കടന്നു വന്ന ആളുകൾ അവര് പറഞ്ഞതും അള്ളാഹുവിനെ സ്നേഹിക്കണമെന്നാണല്ലോ, ഇഷ്കുല്ലാ എന്നാണല്ലോ, അള്ളാഹുവിനോട് പ്രേമമെന്നാണല്ലോ, അള്ളാഹിനെ പ്രേമിക്കണമെന്നാണല്ലോ. പ്രേമിച്ച് പ്രേമിച്ച് ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴും ആ ശ്വാസം അകത്തേക്ക് വലിച്ചെടുക്കുമ്പോഴും അപ്പോൾ പോലും അല്ലാഹ് എന്ന ചിന്തയല്ലാതെ എന്റെ മനസ്സിൽ മറ്റൊരു ചിന്തയും ഉണ്ടാവില്ല എന്ന പ്രഖ്യാപനമാണല്ലോ സൂഫികൾ നടത്തിയത്. എന്നിട്ടവര് പറഞ്ഞതോ, സൂഫിയാകുന്ന ഉപ്പുകെട്ട സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് കൂളിയിട്ടു, സൂഫിയാകുന്ന ഉപ്പുകെട്ട സമുദ്രത്തിന്റെ ആഴങ്ങളിലേക്ക് കൂളിയിട്ടു. ഒരു ഉപ്പുകെട്ടയെടുത്ത് സമുദ്രത്തിലേക്കിട്ടാൽ സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്ക് ആ ഉപ്പുകെട്ട താഴ്ന്നു പോകുമ്പോ ആ ഉപ്പുകെട്ട ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായി ലയിക്കാൻ തുടങ്ങും. അങ്ങനെ ആ ഉപ്പുകെട്ട അലുത്തലുത്തലുത്തലുത്തലുത്ത് അവസാനം ആ വിശാലമായ സമുദ്രവുമായി ആ ഉപ്പുകെട്ടയങ്ങ് ചേർന്നു പോകുമെങ്കിൽ, ഉപ്പുകെട്ടയും സമുദ്രവും രണ്ടല്ലാതായി തീരുമെങ്കിൽ, സൂഫിയാകുന്ന ഉപ്പുകെട്ട അള്ളാഹുവിനെ അങ്ങ് പ്രേമിച്ച് 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 അവസാനം അള്ളാഹുവിൽ അങ്ങ് വിലയം പ്രാപിച്ച് ആ സൂഫി അങ്ങ് വിളിച്ചു പറഞ്ഞു പോകും, അനൽ ഹഖ്, ഞാൻ തന്നെയാണ് അല്ലാഹ്, ഞാൻ തന്നെയാണ് അല്ലാഹ്, ഞാൻ തന്നെയാണ് അല്ലാഹ്. ആരാ പറയുന്നത്? അള്ളാഹുവിലേക്ക് വിലയം പ്രാപിച്ച ഇയാള്, ഈ വ്യക്തി പറയും, അനൽ ഹഖ്, ഞാൻ തന്നെയാണ് അല്ലാഹ്. അങ്ങനെ അള്ളാഹിനെ സ്നേഹിക്കാൻ അല്ല പറഞ്ഞില്ല. ലോകത്ത് അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിച്ച ആള് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. പക്ഷേ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ ഒരു വട്ടം പോലും ഞാൻ അല്ലാഹാണെന്ന് വാദിച്ചില്ല, ഞാൻ റബ്ബാണെന്ന് പറഞ്ഞില്ല, ഞാൻ ദൈവമാണെന്ന് പറഞ്ഞില്ല, ഞാൻ ദൈവാവതാരമാണെന്ന് പറഞ്ഞില്ല. നേരെമറിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിച്ച പ്രവാചകൻ പറഞ്ഞത്, ഇന്നമാ അന അബ്ദുൻ, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞുവെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തിക്കൊണ്ട് ഒരു അള്ളാഹുവിനോടുള്ള സ്നേഹം അല്ല പറഞ്ഞില്ല പ്രവാചകൻ പഠിപ്പിച്ചില്ല. നേരെ മറിച്ച് അള്ളാഹുവിനെ സ്നേഹിക്കണമെന്നല്ല പറഞ്ഞപ്പോ, വിശ്വാസികൾ അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണെന്ന് പറഞ്ഞപ്പോ എങ്ങനെയാണ് അള്ളാഹുവിനെ സ്നേഹിക്കേണ്ടത്? അതിന് വല്ല മാനദണ്ഡവുമുണ്ടോ? തീർച്ചയായും അതിന് മാനദണ്ഡമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലെ ആയത്ത് ഓതി അത് പഠിപ്പിക്കുകയാണ്. ഏതാണ് അള്ളാഹുവിനെ സ്നേഹിക്കുന്നതിനുള്ള മാനദണ്ഡം? ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനീ യുഹിബ്ബുക്കുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. പറയു നബിയേ, ഇൻകുന്തും തുഹിബ്ബൂനല്ലാഹ, നിങ്ങൾക്ക് അല്ലാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ ഹുബ്ബുണ്ടെങ്കിൽ അതിനെന്താ നിങ്ങൾ ചെയ്യേണ്ടത്? കുറെ മുദ്രാവാക്യം വിളിക്കലല്ല, കുറെ ജാഥ നടത്തലല്ല, റോഡ് ബ്ലോക്ക് ആക്കലല്ല, തോരണങ്ങൾ കെട്ടലല്ല. എനിക്ക് അല്ലാഹുവിനോട് വലിയ സ്നേഹമാണ്, അതുകൊണ്ട് ഞാനൊരു ഘോഷയാത്ര നടത്തുകയാണ്, ഞാനൊന്ന് ആടിപ്പാടുകയാണ്, ഈ നിലപാടല്ല അള്ളാഹുവിനെ സ്നേഹിക്കുന്നവർ ചെയ്യേണ്ടത്. നേരെ മറിച്ച് നിങ്ങൾക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിൽ, ആ സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ, പറയൂ നബിയേ, ഫത്തബിഊനി, പ്രവാചകനായി എന്നെ പിൻപറ്റൂ എന്ന് പറയൂ നബിയേ. അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിച്ചാൽ അള്ളാഹു നിങ്ങളെയും തിരിച്ചു സ്നേഹിക്കുന്നതാണ്. അള്ളാഹ് നിങ്ങളെയും സ്നേഹിക്കും. അപ്പൊ അള്ളാഹിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിന് മാനദണ്ഡമുണ്ട്. എന്താ മാനദണ്ഡം? മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാഉ ചെയ്യുക, അതാണ് അള്ളാഹയോടുള്ള സ്നേഹത്തിന്റെ മാനദണ്ഡം. അങ്ങനെ അള്ളാഹിനെ സ്നേഹിക്കേണ്ടത്, മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും വിശ്വാസി സ്നേഹിക്കണം. അള്ളാഹിനെ സ്നേഹിക്കുമ്പോ
അതോടൊപ്പം തന്നെ വിശ്വാസിയായ മനുഷ്യൻ അല്ലാഹുവിന്റെ റസൂലിനെയും സ്നേഹിക്കണം. അതാണ് പ്രവാചകൻ പറഞ്ഞത്, സലാസുൻ മങ്കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. ഈമാനിന് രുചിയുണ്ട്, ഈമാനിന് ഒരു ആസ്വാദ്യതയുണ്ട്. ആ ആസ്വാദ്യത ലഭിക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങൾ ഒരാളിൽ ഉണ്ടാകണം എന്ന് റസൂലുള്ള പറഞ്ഞു. എന്നിട്ട് ഈമാനിന്റെ രുചി ആസ്വദിക്കാൻ ഒരാളിൽ ഉണ്ടായിരിക്കേണ്ട ഒന്നാമത്തെ ഗുണമായി പ്രവാചകൻ പറഞ്ഞത്, അയ്യക്കൂൻ അല്ലാഹു വ റസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ലോകത്തുള്ള മറ്റെല്ലാത്തിനേക്കാളും സ്നേഹിക്കണം. ലോകത്ത് എന്തെല്ലാം ഉണ്ടോ, എന്തെല്ലാം സൗകര്യങ്ങളാ ലോകത്തുള്ളത്, എന്തെല്ലാം ബന്ധങ്ങളാ ലോകത്തുള്ളത്, എന്തെല്ലാം ഇടപാടുകളാ ലോകത്തുള്ളത്, ഒരു മനുഷ്യന്റെ മനസ്സുമായി ബന്ധപ്പെടുന്ന ഏതെല്ലാം അനുഭവങ്ങളാണ് ലോകത്തുള്ളത്. എന്നാൽ ആ അനുഭവങ്ങളെക്കാളെല്ലാം ഉപരി, ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങളെക്കാളെല്ലാം ഉപരി, അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും സ്നേഹിക്കണം. അവന് മാത്രമാണ് തീർച്ചയായും അത് ഈമാനിന്റെ രുചി ആസ്വദിക്കാൻ സാധിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചെങ്കിൽ എങ്ങനെയാണ് റസൂലുള്ളാഹിനെ സ്നേഹിക്കേണ്ടത്, എങ്ങനെയാണ് റസൂലുള്ളാഹിയെ സ്നേഹിക്കേണ്ടത്, അതിനുള്ള മാനദണ്ഡം എന്താണ്, അതും റസൂലുള്ളാഹി തന്നെ പഠിപ്പിച്ചു തന്നു. കുൽ പറയൂ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. എന്താണ് പ്രവാചകൻ പറഞ്ഞതെന്നറിയുമോ, അതേ മൻ അഹബ്ബ സുന്നത്തി ഫഖദ് അഹബ്ബനീ, മൻ അഹബ്ബനീ കാന മഈ ഫിൽ ജന്ന. എന്റെ ചരി ആരാണോ സ്നേഹിച്ചത്, എന്റെ സുന്നത്തുകളെ ആരാണോ സ്നേഹിച്ചത്, ഫഖദ് അഹബ്ബനി, അവനാണ് എന്നെ സ്നേഹിച്ചവൻ. മൻ അഹബ്ബനി, ആ നിലക്കാരൻ എന്നെ സ്നേഹിച്ചുവോ, കാനമായി ഫിൽ ജന്ന, അവൻ എന്നോടൊപ്പം സ്വർഗത്തിലാണ്, അവൻ എന്നോടൊപ്പം സ്വർഗത്തിലാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നതിന്റെ മാനദണ്ഡം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതാണ് റസൂലുള്ളയോടുള്ള സ്നേഹത്തിന്റെ മാർഗം, അതാണ് പ്രവാചക സ്നേഹത്തിന്റെ മാനദണ്ഡം. അള്ളാഹിനെ സ്നേഹിക്കുന്നതിലുള്ള മാനദണ്ഡം എന്താണ്, മുഹമ്മദ് നബി ഇത്തിബാ ചെയ്യുക. മുഹമ്മദ് നബിയെ സ്നേഹിക്കുന്നതിലുള്ള മാനദണ്ഡം എന്താണ്, പ്രവാചകനായ മുഹമ്മദ് നബി ഇത്തിബാ ചെയ്യുക. അള്ളാഹിനോടും റസൂലിനോടുമുള്ള സ്നേഹത്തിന്റെ മാനദണ്ഡം അതാണ്, ഹുബ്ബിന്റെ മാനദണ്ഡം അതാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി നബിദിനാഘോഷം, ജന്മദിനാഘോഷം, മൗലിദാഘോഷം, അത് റസൂലുള്ളയോടുള്ള ഹുബ്ബിന്റെ ഭാഗമായിട്ട് പിൽക്കാലഘട്ടത്തിൽ ആരോ കടത്തിക്കൂട്ടിയതാണ്. പക്ഷേ പ്രവാചകരോടുള്ള ഹുബ്ബിന്റെ ഭാഗമായി പ്രവാചകൻ അത് പറഞ്ഞില്ല, പഠിപ്പിച്ചില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബിന്റെ ഭാഗമായി മുഹമ്മദ് നബി ഒരു ജന്മദിനാഘോഷം, ഒരു മൗലിദാഘോഷം പറഞ്ഞോ, പഠിപ്പിച്ചോ, പഠിപ്പിച്ചില്ല. മാത്രല്ല, നമുക്കറിയാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് ഭൂരിപക്ഷവും പറഞ്ഞു, ഭൂരിപക്ഷാഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. എന്നാ ചില ആളുകൾ അതിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. ബർസഞ്ചി മൊയ്തിൽ അത് എടുത്തു ധരിച്ചിട്ടുണ്ട്, വഖ്തുലിഫ ഫീ ആമിം വിലാദതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ശഹരിഹാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച വർഷത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അതുപോലെ റസൂലുള്ള ജനിച്ച മാസത്തിലും അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് ബർസഞ്ചി മൊയ്ത് പറയുന്നുണ്ട്. നബി ജനിച്ച മാസത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ഭൂരിപക്ഷാഭിപ്രായം നബി ജനിച്ചത് റബീഉൽ അവ്വലിലാണ്. എങ്കിൽ മാന്യ സഹോദരങ്ങളെ, റസൂലുള്ള വഫാത്തായതോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതോ റബീഉൽ അവ്വൽ മാസത്തിലാണ്. റബീഉൽ അവ്വലിലാണ് പ്രവാചകൻ വഫാത്തായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബീഉൽ അവ്വലിലാണ് വഫാത്തായതെന്ന് മാത്രമല്ല, റസൂലുള്ള വഫാത്തായ തീയതി ഏതാണ്, റസൂലുള്ള വഫാത്തായത് റബീഉൽ അവ്വൽ 12 റസൂലുള്ള വഫാത്തായ ദിവസം ഏതാ, റസൂലുള്ള വഫാത്തായത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. നബി വഫാത്തായത് റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. അപ്പൊ പിന്നെങ്ങനെ ജന്മദിനാഘോഷിക്കുക, മൗലിദാഘോഷിക്കുക? റസൂലുള്ള വഫാത്തായതിൽ എങ്ങനെ മനുഷ്യനെ ആഘോഷിക്കാൻ പറ്റും, ആ ദിവസം എങ്ങനെ ഒരു മുഅ്മിനായ മനുഷ്യൻ ആഘോഷിക്കും, അതെങ്ങനെ സന്തോഷിക്കും? അപ്പോ എന്തെടുത്തു, ഒരു തൽക്കാലം തടിസലാമത്താക്ക ഒരു മാർഗം മുസ്ലിയാക്കന്മാരെ കണ്ടുപിടിച്ചു. അതെന്താ, ഒരു ഹദീസ്. നമുക്കറിയാം മുഹദ്ദിസുകളായ ആളുകൾ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിഞ്ഞൊരു ഹദീസ്. എന്താ ഹദീസ്, ഹയാതി ഖൈറുൽ ലക്കും വ മമാതി ഖൈറുൽ ലക്കും. എന്താ അതിന്റെ അർത്ഥം, എന്താ അതിന്റെ അർത്ഥം, നബി മരിച്ചത് നന്നായി, നബി മരിച്ച നന്നായി. ഹയാതി ഖൈറുൽ ലക്കും വ മമാതി ഖൈറുൽ ലക്കും, എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. മുഹമ്മദ് നബി മരിച്ചത് ഖൈറാണ്. എന്നിട്ട് ഈ പുസ്തകത്തിൽ അത് എടുത്തു കൊടുക്കുക, മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പേര് വെച്ചിട്ട് പുറത്തിറക്കി ഈ പുസ്തകത്തിൽ എടുത്തു കൊടുക്കാണ്. എന്താ പറയുന്നത് അറിയോ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് റബീഉൽ അവ്വലിൽ തന്നെയാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് ദിനവും റബീഉൽ അവ്വൽ 12-നാണെന്നിരിക്കെ ജന്മദിനത്തിന്റെ സന്തോഷം മാത്രം പ്രകടിപ്പിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? ഒരു ചോദ്യം ഉണ്ടാക്കി കൊടുക്കുക, എന്ന് മറുപടി കേട്ടോ. എന്റെ ജീവിതവും മരണവും നിങ്ങൾക്ക് ഹൈറാണ് എന്ന തിരുവചനത്തിൽ നിന്നും തിരുദൂതരുടെ വഫാത്തിന്റെ കാരണത്താൽ ദുഃഖിക്കേണ്ടതില്ല എന്ന് വ്യക്തമായി. മുഹമ്മദ് നബി വഫാത്തായത് കൊണ്ട് ദുഃഖിക്കേണ്ടതില്ല എന്ന് വ്യക്തമായി. കാരണം പ്രവാചകൻ പറഞ്ഞു, ഹയാതി ഖൈറുല്ലക്കും വ മമാതി ഖൈറുല്ലക്കും. എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്, നബി മരിച്ചത് നന്നായി എന്ന് പറയുന്ന വാചകം റസൂലുള്ളാഹിന്റെ പേരിൽ ചാർത്തി എടുത്തു കൊടുക്കുകയല്ലേ? ആ വാചകം പറഞ്ഞിട്ട് റസൂലുള്ളാഹി വഫാത്തായതിൽ ദുഃഖിക്കേണ്ടതില്ല എന്ന് മനസ്സിലായി എന്ന് എഴുതി വെച്ചവൻ പഠിക്കേണ്ടേ സഹാബത്തിന്റെ ചരിത്രം. മഹാനായ ഉമർ